നമസ്കാരം, സി ഡി എമ്മിലേക്ക് സ്വാഗതം. പ്രധാന വിശേഷങ്ങൾ. രാജ്യത്ത് ആദ്യമായി ഓട്ടോമേറ്റഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം നടപ്പാക്കുന്ന നഗരമാകാൻ കൊച്ചി ഒരുങ്ങുന്നു. ജനുവരിയോടെ നടപടികൾക്ക് വ്യക്തതയുണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ. കൺസ്യൂമർ ഫെഡിന്റെ സഹകരണ ക്രിസ്മസ് വിപണന മേളകളിൽ റെക്കോർഡ് വിൽപ്പന. 3415 വിപണന കേന്ദ്രങ്ങളിലൂടെ 62 കോടി രൂപയുടെ വിൽപ്പന നടന്നതായി മാനേജിംഗ് ഡയറക്ടർ. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ കേരളത്തിന്റെ ആശങ്കയുമായി കവി ചെമ്മനം ചാക്കോയുടെ പുതിയ കവിത മുല്ലപ്പെരിയാർ സെമിത്തേരി. രാജ്യത്ത് ആദ്യമായി ഓട്ടോമേറ്റഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം നടപ്പാക്കുന്ന നഗരമാകാൻ കൊച്ചി ഒരുങ്ങുന്നു. നിശ്ചിത ഫീസ് ഒടുക്കി GPRS വഴി വിവിധ സ്ഥാപനങ്ങളുടെ ലൊക്കേഷനോ ദൂരമോ മറ്റ് വിവരങ്ങളോ ഒക്കെ അറിയാൻ കഴിയുന്ന സംവിധാനമാണിത്. നഗരത്തിലേക്ക് വാഹനത്തിൽ വരുന്നവർക്ക് വിവിധ സ്ഥലങ്ങളും സ്ഥാപനങ്ങളും ലൊക്കേഷനുകളും തിരിച്ചറിയാൻ സഹായം നൽകുന്ന സംവിധാനമാണ് ഓട്ടോമേറ്റഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം. GPS ശൃംഖലയിലൂടെയാണ് മാർഗനിർദ്ദേശങ്ങൾ നൽകുക. ഒരു വ്യക്തി വന്നിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ പോകണമെന്നുണ്ടെങ്കിൽ ആ കൊച്ചിൻ ഷിപ്പ്യാർഡ് മെനുവൽ കണ്ടുപിടിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹം പോകുന്ന റൂട്ട് ആ മാപ്പ് തെളിയുകയും അയാൾ ആ സ്ഥലത്തേക്ക് എത്തിക്കുന്ന ദൂരവും കാണിച്ചു കൊടുക്കും. അതുകൂടാതെ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ചുള്ള സകല വിവരങ്ങളും അതിലുണ്ടാവും. അത് ഞങ്ങൾ ഇതിനകത്ത് കൂടുതൽ ചേർക്കാൻ ഉദ്ദേശിക്കും. ഒരു ഹോട്ടലിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഹോട്ടലിനെ സംബന്ധിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അവിടെ റൂം റെൻ്റ് ഉൾപ്പെടെ അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ അന്ന് നടക്കുന്ന എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രദർശനമുണ്ടോ അതുൾപ്പെടെ അന്ന് വ്യക്തി കാണാൻ പറ്റും, അയാളെ അവിടുത്തെ ഗൈഡ് ചെയ്യാനും പറ്റും. അതാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 സാങ്കേതിക സ്ഥാപനങ്ങൾ സിസ്റ്റം സ്ഥാപിക്കാൻ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. സാങ്കേതിക മികവ് പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. ആദ്യഘട്ടത്തിൽ നഗരത്തിലെ 10 കേന്ദ്രങ്ങളിലാണ് സിസ്റ്റം സ്ഥാപിക്കുക. ഇത് ഗവൺമെൻറ് ചെലവ് കുറച്ചുകൊണ്ട്, ഗവൺമെൻറ് ചെലവില്ലാതെ തന്നെ ബിസിനസ് കമ്മ്യൂണിറ്റി ഉൾപ്പെടുത്തിക്കൊണ്ട്, ഈ കമ്പനിയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജോയിൻറ്റ് വെഞ്ചർ നടപടികളിലൂടെയാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പ്രാഥമിക ചർച്ച 2-3 കമ്പനിയായിട്ട് കഴിഞ്ഞു, ഒരു ഫൈനൽ ചർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കോസ്റ്റ് അതിൻ്റെ എത്ര എമൗണ്ട് ആവും എന്നുള്ള ഫൈനലൈസ് കഴിഞ്ഞാൽ അതിൽ പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർ ചോദിച്ചിരിക്കുന്നത് ഈ സർവേ ഒക്കെ 1.5 മാസമാണ്, ഈ ബിസിനസ് സർവേ 1.5 മാസം, പിന്നെ 1 മാസം, 2-3 മാസം കൊണ്ട് തന്നെ വേണമെങ്കിൽ യൂണിറ്റ് റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ യൂണിറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരെ കൂടുതൽ അത് ആകർഷമാക്കാൻ വേണ്ടിയിട്ട് അല്ലെ FM ചാനലോ അല്ലെങ്കിൽ ഡെയിലി എന്തെങ്കിലും പബ്ലിസിറ്റിയോ അങ്ങനെ കൊടുക്കാൻ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ യൂണിറ്റ് തന്നെ കേൾക്കത്തക്ക രീതിയിൽ, അതാണ് 1-ാം ഘട്ടത്തിൽ. 2-ാം ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത് ഈ യൂണിറ്റ് വരുന്നതോടൊപ്പം തന്നെ ആ വെബ് പോർട്ടലായി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതാ ദിവസത്തെ കാര്യങ്ങൾ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യുക. സപ്പോസ് ഒരു പോലീസ് ഒരു വഴി ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ അത് ആ പിക്ചറിൽ ബ്ലോക്ക് ചെയ്ത് കാണിക്കും, അയാൾക്ക് വേറെ വഴി കൂടെ പോകാൻ പറ്റും. ആ നാവിഗേറ്ററിൽ വേറെ വഴി കൊണ്ട് ഗൈഡ് ചെയ്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും. അത് 2-ാം ഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഒരു സെൻട്രലൈസ് വെബ് പോർട്ടൽ വേണ്ടി വരും. അത് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഉള്ള എൻഫോഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സാണ് അത് അപ്ഡേറ്റ് ചെയ്യുക. അത് 2-ാം ഘട്ടത്തിൽ ചെയ്യും. അപ്പോഴും ഈ യൂണിറ്റ് തന്നെ ഉപയോഗിച്ചാൽ മതി, ഇപ്പോൾ വയ്ക്കുന്ന യൂണിറ്റ് ഉപയോഗിച്ചാൽ മതി. അതിന് ഇതിൻ്റെ ഒരു ആൾക്കാരുടെ താല്പര്യം അനുസരിച്ചിട്ട് അതിലേക്ക് 2-ാമത് പോകാൻ ഉദ്ദേശിക്കുന്നത്. വ്യവസായ വാണിജ്യ സമൂഹത്തിന്റെ പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നത്. ഏകദേശം ഒരു യൂണിറ്റ് കണ്ട് 12,000 രൂപ വരെ വില വരും വയ്ക്കുന്ന യൂണിറ്റ്. ആ യൂണിറ്റ് വെച്ച് കഴിഞ്ഞാൽ നടപ്പാക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, നടപ്പാക്കാനുള്ള പ്രക്രിയയ്ക്ക് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജില്ലയിലെ ഉപഭോക്താക്കൾ, അതായത് ബിസിനസ് കമ്മ്യൂണിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം. കാരണം ഒരു അപരിചിതം വരികയാണെങ്കിൽ എവിടെ താമസിക്കണം, ഒരുപക്ഷെ കുമ്പളങ്ങി ടൂറിസ്റ്റ് വില്ലേജിൽ പോകണം, അവിടെ ഒരു ഗസ്റ്റ് ഹൗസിൽ താമസിക്കണം, പലതുണ്ടല്ലോ. അപ്പോൾ അവിടെ അപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാനും അവിടുത്തെ ഫോൺ നമ്പർ വെച്ച് കോൺടാക്ട് ചെയ്യാനും വരെ പറ്റും. അപ്പോൾ തന്നെ ചോദിച്ച് മനസ്സിലാക്കി അവിടെ എത്താൻ പറ്റുന്ന സ്ഥിതി ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബിസിനസ് കമ്മ്യൂണിറ്റിക്ക്, എറണാകുളം ജില്ലയിലെ ബിസിനസ് കമ്മ്യൂണിറ്റിക്ക് വളരെ ഉപകാരമാവും. ടെക്സ്റ്റൈൽസ് ആണെങ്കിലും ഹോട്ടൽസ് ആണെങ്കിലും റെസ്റ്റോറൻസ് ആണെങ്കിലും ടൂറിസമായിട്ട് പോകുന്ന സ്ഥലങ്ങളാണ്, അവർക്കൊക്കെ തന്നെ ഇതിലേക്ക് വരികയാണെങ്കിൽ അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സിസ്റ്റം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചെയ്യുന്ന കമ്പനി അവരെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു 1 ടൈം ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇയർലി ഒരു ചാർജ് കളക്ട് ചെയ്തുകൊണ്ടാണ് സിസ്റ്റം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. നഗരത്തിൽ സിസ്റ്റം വിജയമാണെന്ന് കണ്ടാൽ ജില്ലാ വ്യാപകമായി നടപ്പാക്കുന്ന കാര്യവും അധികാരികളുടെ പരിഗണനയിലുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.
കൺസ്യൂമർ ഫെഡിൻ്റെ സഹകരണ ക്രിസ്മസ് വിപണന മേളകളിൽ റെക്കോർഡ് വിൽപ്പന. 3415 വിപണന കേന്ദ്രങ്ങളിലൂടെ 62 കോടി രൂപയുടെ വിൽപ്പന നടന്നതായി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ റിജി ജി നായർ പറഞ്ഞു. 30 ദിവസം നീണ്ട ക്രിസ്മസ് വിപണന മേള 45 ലക്ഷം കുടുംബങ്ങൾക്ക് സഹായകമായതായി കൺസ്യൂമർ ഫെഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ റിജി ജി നായർ പറഞ്ഞു. ഇവിടെയെല്ലാം ചൂഷണം അനുഭവപ്പെടുന്നുണ്ടോ, ജനങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ, അവിടെയെല്ലാം ഇടപെടണം എന്നുള്ളതാണ് കൺസ്യൂമർ ഫെഡിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം. ഉദാഹരണത്തിന് ഇപ്പം ശബരിമലയിൽ ഇപ്പം നമ്മൾ ശുദ്ധജലം നൽകുകയല്ലേ. അപ്പോൾ കഴിഞ്ഞ വർഷം ആവശ്യത്തിന് ലഭിച്ചതുമില്ല, ലഭിച്ചതിന് തന്നെ 20 രൂപ മുതൽ മുകളിലോട്ട് നൽകേണ്ടി വന്നു. അപ്പോൾ കൺസ്യൂമർ ഫെഡ് ഇടപെട്ടപ്പോൾ സന്നിധാനത്തിൽ 14 രൂപയ്ക്കും പമ്പയിൽ നിലയ്ക്കലൊക്കെ 12 രൂപയ്ക്കും നൽകാൻ സാധിച്ചു. ഇപ്പോൾ ഒരാഴ്ചയ്ക്കകം കേരളത്തിലെ എല്ലാ ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലൂടെയും 10 രൂപയ്ക്ക് ശുദ്ധജലം നൽകാൻ പോവുകയാണ്. ഇപ്പോൾ റെയിൽവേയിലാണ് ഏറ്റവും കുറഞ്ഞത്, അത് തന്നെ 12 രൂപയാണ്, അതിലും 2 രൂപ കുറച്ച് നൽകാൻ പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇടപെടണം എന്നുള്ളതാണ് കൺസ്യൂമർ ഫെഡിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 12 കോടി രൂപയുടെ വിൽപ്പനയാണ്, ഇപ്രാവശ്യം 62 കോടി രൂപ. സ്വാഭാവികമായിട്ടും കൂടുതൽ ദിവസങ്ങൾ നടത്തിയതുകൊണ്ട്, ഇപ്പോൾ കൂടുതൽ ദിവസങ്ങൾ ഈ വിപണനം നടത്തിയതുകൊണ്ട് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചേരും. 45 ലക്ഷം കുടുംബങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിച്ചു എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഇത്തവണ ഏറ്റവും അധികം വിൽപ്പന നടന്നത് തൃശൂർ ജില്ലയിലാണ്. 6 കോടി 65 ലക്ഷം രൂപയുടെ വിൽപ്പന. പച്ചക്കറി വില പിടിച്ചു നിർത്താൻ 330 പച്ചക്കറി വിപണന കേന്ദ്രങ്ങളും കൺസ്യൂമർ ഫെഡ് തുറന്നിരുന്നു. 1 കോടി 35 ലക്ഷം രൂപയുടെ പച്ചക്കറിയാണ് വിറ്റുപോയത്. ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ വഴി 10 രൂപ നിരക്കിൽ കുപ്പിവെള്ളം എത്തിക്കാനും കൺസ്യൂമർ ഫെഡ് ലക്ഷ്യമിടുന്നുണ്ട്. ഇതിനായി സ്വന്തം ബോട്ടിലിംഗ് പ്ലാന്റ് ഉടൻ തുടങ്ങും. ഗ്രാമങ്ങളിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് 365 ദിവസവും പ്രവർത്തിക്കുന്ന നന്മ സ്റ്റോറുകൾ തുടങ്ങാൻ പദ്ധതിയിടുന്നതായി ഡോക്ടർ റിജിജി നായർ പറഞ്ഞു. 10 ഇനം നിത്യോപയോഗ സാധനങ്ങൾ 20% വിലക്കുറവിൽ നന്മ സ്റ്റോറുകളിലൂടെ എത്തിക്കും. ഏഷ്യാനെറ്റ്.